സാൻജോസ് വോയിസിലേക്ക് സ്വാഗതം. സാന്താക്ലോസിനെ അറിയാത്തവരായി ആരുണ്ട്? ക്രിസ്മസ് ആഘോഷങ്ങളിലെ അവിഭാജ്യ ഘടകമായ സാന്താക്ലോസ് ക്രിസ്മസ് പാപ്പ എന്നറിയപ്പെടുന്നു. ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് വീടുകൾ തോറും കയറിയിറങ്ങുന്ന ക്രിസ്മസ് സംഘത്തോടൊപ്പം സാന്താക്ലോസ് ഉണ്ടായിരിക്കും. ക്രിസ്മസ് ട്രീയുടെ അടുത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്യാനും സാന്താക്ലോസ് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരൻ. ക്രിസ്മസ് ആഘോഷങ്ങളിൽ സ്റ്റേജുകളിലും പരിപാടികളിലും സാന്താക്ലോസിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. അലങ്കൃതമായ വെള്ളക്കുപ്പായവും അതിനു മുകളിൽ ചുവപ്പ് നിറമുള്ള കോട്ടും ഇട്ടുകൊണ്ടാണ് സാന്താക്ലോസ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ദേവാലയത്തിലെ പരിപാടികളിൽ സാന്താക്ലോസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതല്ല. എന്നാൽ ദേവാലയത്തിന് പുറത്തുള്ള പരിപാടികൾ സാന്താക്ലോസ് ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചും അവർക്ക് സമ്മാനങ്ങൾ കൈമാറുന്നതുമാണ് സാന്താക്ലോസിൻ്റെ ദൗത്യം. സാന്താക്ലോസ് വളരെ ഐതിഹ്യമായ ഒരു കഥാപാത്രമാണ്. സാന്താക്ലോസിനെ പറ്റി സമൂഹത്തിൽ ധാരാളം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധ നിക്കോളാസ് ആണ് സാന്താക്ലോസായി അറിയപ്പെടുന്നത്. ദാരിദ്ര്യം മൂലം കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് 3 പെൺകുട്ടികളെ വിവാഹത്തിന് വേണ്ടി സ്വർണം നിറച്ച സമ്മാന പൊതികൾ അദ്ദേഹം ആരുമറിയാതെ കൊണ്ടുപോയി വയ്ക്കുകയും അതുവഴി അവരുടെ ജീവിത സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നൊരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ കനിവും ഔദാര്യവും അതുവഴി പ്രസിദ്ധമാണ്. സാന്താക്ലോസ് കുട്ടികളുടെ സുഹൃത്തായാണ് അറിയപ്പെടുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരൻ. നന്നായി പെരുമാറുന്ന കുട്ടികൾക്കാണ് സാന്താക്ലോസ് സമ്മാനങ്ങൾ നൽകുന്നത്. നന്മയുടെ വഴിയിൽ ചരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രീതിയും സന്തോഷവും ജീവിതത്തിൻ്റെ സന്തോഷവും കണ്ടുമുട്ടുന്നവർക്കാണ് ക്രിസ്മസ് സമ്മാനത്തിന് സ്വർഗീയ സമ്മാനത്തിന് അർഹരാകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.